Dial door. എന്താ മാർഗം? അത് ശരിയാണ്. മനുഷ്യൻ, പ്രാണികൾ, വസ്തുക്കൾ, ശബ്ദം, സ്വാദ്, വർണ്ണം തുടങ്ങിയ അവസ്തുക്കൾക്കൊന്നുമില്ലേ ഈ പേര്? അതും ശരിയാണ്. മനുഷ്യൻ, പ്രാണികൾ, വസ്തുക്കൾ, ശബ്ദം, സ്വാദ്, വർണ്ണം തുടങ്ങിയ അവസ്തുക്കൾ. പിന്നെ നമ്മുടെ മനോവൃത്തികളും ഹൃദയ വൃത്തികളും. നമ്മുടെ മനോവൃത്തികൾ, ഹൃദയവൃത്തികൾ. പിന്നെ ആന്തരവും ബാഹ്യവുമായ എല്ലാ പരിവർത്തനങ്ങളുടെയും വിവിധങ്ങളായ അവസ്ഥകളുടെയും പിന്നെ 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 എന്ന് പറയാതെ അവള് ഇല്ലാതെ ചേർത്തൂടെ? കൊള്ളാം. എന്നാൽ എല്ലാം കൂടി എന്താ എന്ന് പറയും. കാര്യം സ്പഷ്ടമാകട്ടെ. സ്പഷ്ടം സ്പഷ്ടമാവുമോ ഇല്ലയോ എന്ന് പറയാൻ വയ്യ. എന്നാലും ശ്രമിച്ചു നോക്കാം. ഈ പേരെന്ന് പറയുന്നത് മനുഷ്യന്റെയും അവസ്ഥകളുടെയും അല്ല അവസ്ഥകളുടെയും മനുഷ്യന്റെയും ആന്തരികവും ബാഹ്യവുമായ അല്ല ബാഹ്യവും ആന്തരികവുമായ ഉള്ളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും അതിന്റെ വാക്ക്
ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പേരെന്ന് പറയുന്നത് മനുഷ്യരെയും പ്രാണികളെയും പോട്ടെ പ്രാണികളെയും മനുഷ്യരെയും ഇത്യാദികളെയും പരിചയപ്പെടുത്താനുള്ള മാർഗമാണ്. ഇതിൽ തർക്കമുണ്ട്. പരിചയം എന്ന് എന്തിനെയാണ് പറയുന്നത്? ഞാൻ അതിനെയും പറയുന്നില്ല, അങ്ങ് തന്നെ പറയും. വിഭിന്ന പദാർത്ഥങ്ങളുടെ വ്യത്യാസങ്ങൾ വേർതിരിച്ച് അവയെ സ്വതന്ത്രമായി അറിയുക, ഇത് ശരിയാണോ? ഇത് ശരിയാണോ? ഏത് ഇതല്ലാതെ വേറൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ നിങ്ങൾ എതിർക്കുന്നില്ലല്ലോ? ഇല്ല. എതിർക്കുന്നുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ചും തർക്കമുണ്ട്. എനിക്കൊട്ടും തർക്കമില്ല. ഉണ്ടെന്ന് വിചാരിക്കും. അതാലോചിക്കാൻ പോലും നിങ്ങൾക്ക് എതിർപ്പില്ലായിരിക്കാം, പക്ഷേ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ? ആർക്കും ഉണ്ടാകാൻ സാധ്യതയില്ല. ആരുണ്ട് ഇത്ര സാഹസികരായിട്ട്? ഇത് സ്വീകരിച്ചല്ലോ. പിന്നെ പേര് മാത്രമാണോ പരിചയത്തിനുള്ള ഏക മാർഗം? എന്റെ രൂപം പരിചയത്തിനുള്ള മാർഗമല്ലേ? എന്റെ മറ്റു ലക്ഷണങ്ങളൊന്നും മനസ്സിലായി. വേറെന്ന് വെച്ചാൽ അതാണ്, എനിക്കൊരു ഗന്ധവുമില്ല. അങ്ങ് തന്നെ പറയൂ. ഭാഷ വഴി സ്വതന്ത്ര പദാർത്ഥങ്ങളുടെ സ്വാതന്ത്ര്യം നിർദ്ദേശിക്കുന്നതിനുള്ള കൃത്രിമ മാർഗത്തിനാണ് പറയുന്നത് നാമകരണം എന്ന്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ല. എനിക്ക് യോജിപ്പില്ലായ്മൊന്നുമില്ല. അവരുടെ ഒരു തർക്കത്തിന് വേണ്ടി എങ്കിലും. തർക്കത്തിന് വേണ്ടിയല്ല, അച്ഛന് വേണ്ടിയാണെങ്കിൽ പോലും എനിക്ക് അതിനെ എതിർക്കാൻ സാധ്യമല്ല. ഇതിന്റെ ഒരക്ഷരത്തോട് പോലും, ഒരക്ഷരത്തിനോട് പോലും ഇല്ല. ഇത് ഓർക്കും. കൃത്രിമം എന്ന വാക്കിനെ കുറിച്ച് പോലും പല തർക്കവും ഉണ്ടാകും. നേരെ മറിച്ചാണ്, ആ വാക്ക് കൊണ്ട് തന്നെ സകല തർക്കവും. എന്നാൽ ഇനി എന്റെ പേര് എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാം. അങ്ങ് തന്നെ തീരുമാനിക്കും. എനിക്ക് വശം വരൂ ഇരിക്കൂ. എനിക്ക് 1000 പേരുകളുണ്ട്. ഇതിൽ ഏതു പേരാണ് താങ്കൾക്ക് കേൾക്കേണ്ടത്? ആ അതിൽ അങ്ങ് കേട്ടു ഇഷ്ടമുള്ള. ആദ്യം നോക്കേണ്ടത് ഏതിൽ നിന്നാണ് എന്നെ വേർതിരിച്ചു കാണിക്കേണ്ടത് എന്നതാണ്. മൃഗവുമായി എനിക്കുള്ള വ്യത്യാസം ഉദ്ദേശിക്കാനാണെങ്കിൽ അത് വേണ്ട. എന്നാൽ എന്റെ പേര് മനുഷ്യൻ എന്നാണ്. വെളുത്തതും മഞ്ഞയുമായ പദാർത്ഥങ്ങളുമായി എനിക്കുള്ള വ്യത്യാസം തിരിച്ചറിയിക്കണമെങ്കിൽ എന്റെ പേര് ശ്യാമളം. കുട്ടികളുമായി എനിക്കുള്ള വ്യത്യാസം മനസ്സിലാക്കാനാണെങ്കിൽ എന്റെ പേര് കേളവൻ. മധ്യവയസ്കൻ. അപ്പൊ പിന്നെ ചാണ്ടീതിരൻ. ചാണ്ടീതിരൻ എന്ന് പറയുന്നത് ആരുടെ പേരാണ്? ഒരു മനുഷ്യനിൽ പൂർണ്ണ വളർച്ച നേടിയ ഒരു മനുഷ്യനിൽ അയാളുടെ ജന്മകാലം മുതൽ ഇന്ന് വരെ നിരന്തരം ഉണ്ടായിട്ടുള്ള പരിവർത്തനങ്ങളുടെയും കേന്ദ്രത്തിൽ വിരാജിക്കുന്ന ബോധപൂർവമായ ഐക്യത്തെയാണ് ഒരു സംഘം ആളുകൾ അഥവാ ആ ആളുകളുടെ ബോധപൂർവമായ ഐക്യം ചാണ്ടീചരൻ എന്ന പേര് കൊണ്ട് നിർദ്ദേശിക്കുന്നത്. ആശം തന്നെ. സമയം ഒരുപാട്.